ഭാസ്കരൻ സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറിയ 1956 പുറത്തുവന്ന രാരിചൻ എന്ന പൗരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മലയാള സിനിമയുടെ ആദ്യ സുന്ദരനായ വില്ലൻ കെ പി ഉമ്മർ ചലച്ചിത്ര ലോകത്തേക്ക് കാലെടുത്തു വെച്ചത്. യാഥാസ്ഥിതിക ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാ വിലക്കുകളെയും വെല്ലുവിളിച്ച് KPSE നാടക ട്രൂപ്പിലൂടെയായിരുന്നു പുരോഗമന ചിന്താഗതിക്കാരനായ ഉമ്മർ അഭിനയ ജീവിതത്തിലേക്ക് പിച്ചവച്ചത്. കുഞ്ചാക്കോ ആദ്യമായി സംവിധാനം നിർവഹിച്ച ഉമ്മയും MT വാസുദേവൻ നായരുടെ ആദ്യ സിനിമയായ മുറപ്പെണ്ണുമായിരുന്നു KP ഉമ്മറിനെ മലയാള സിനിമയിലെ അനിഷേധ്യ കലാകാരനാക്കി മാറ്റിയത്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ വിജയസൂത്രവാക്യങ്ങളിലൊന്നായിരുന്നു പ്രേം നസീർ നായകനും KP ഉമ്മർ വില്ലനുമായുള്ള കൂട്ടുകെട്ട്. 4 പതിറ്റാണ്ടിനടുത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന KP ഉമ്മർ 350 ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലെയും പ്രഗത്ഭരായ സംവിധായകരോടൊത്തും പ്രശസ്തരായ അഭിനേതാക്കൾക്കൊപ്പവും ഉമ്മറിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1956 തുടങ്ങിയ അഭിനയ ജീവിതം അവസാന ചിത്രമായ 1998 ഹരികൃഷ്ണൻസിൽ അവസാനിച്ചപ്പോൾ മലയാള സിനിമയുടെ വളർച്ചാ വികസന ഘട്ടത്തിൽ ഒരു വലിയ പങ്ക് തന്നെ നിർവഹിച്ച് ചരിത്രം ബാക്കി വെച്ചുകൊണ്ടായിരുന്നു. 71 വയസ്സിൽ 2011 ഒക്ടോബറിൽ KP ഉമ്മർ എന്ന മലയാള സിനിമയുടെ ആദ്യ സുന്ദരനായ വില്ലൻ ഇഹലോകവാസം വെടിഞ്ഞു.